ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണാടി പോലെ തിളങ്ങുന്ന, മഞ്ഞ പോലെ അലിഞ്ഞു പോകുന്ന ഒരു പുഡിംഗ് ആണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗളില് 1/2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കാം. ഇനി 500 പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക്മെയ്ഡ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ മിൽക്ക്മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ടേസ്റ്റ് മിൽക്ക്മെയ്ഡ് ആണ് കേട്ടോ. അപ്പം പാലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ജെലാറ്റിൻ, നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ചൂടി കിടന്നിട്ട് ജെലാറ്റിൻ നന്നായിട്ട് മെൽറ്റായി വരും. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യണ്ട. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടാറിയതിന് ശേഷമാണ്. അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി ഇതിന് മുകളിൽ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജെലാറ്റിൻ ഞാൻ സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ആവശ്യമുള്ള വെള്ളം, ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. പഞ്ചസാര മെൽറ്റ് ആകുന്നതുവരെ ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഓണിൽ തന്നെയാണുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് 1 or 2 നുള്ള് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ലെമൺ യെല്ലോ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളടുത്ത് റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാൻ. അങ്ങനെ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചൂടിൽ കിടന്നിട്ട് ജെലാറ്റിൻ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും. ഈ കളറൊന്ന് ആറിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ പാലിന്റെ സെറ്റ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലേക്ക് മെല്ലെ സ്പൂണോട് കോരിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂർ മിനിമം, 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. ഫ്രീസറിൽ വെക്കരുത്, താഴെ തന്നെ വെക്കണം. അങ്ങനെ ഇപ്പം നമ്മൾ പുഡിംഗ് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് കട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ സെറ്റായി വന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. സീ യൂ.